നമസ്കാരം. ഉത്തർപ്രദേശിൽ അഭിപ്രായ സർവേ വന്നത് മുതൽ ബി ജെ പി ആഘോഷത്തിലാണ്. എന്നാൽ ആശങ്കപ്പെടുന്നവരും ഒരു വശത്തുണ്ട്. കാരണം ഓരോ ഇടവേളകളിലും ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞു വരികയാണ്. 100 സീറ്റോളം ബി ജെ പിക്ക് നഷ്ടമാവുമെന്നാണ് എ ബി പി സർവേയിൽ പ്രവചിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും ഇത് വീണ്ടും കുറയാമെന്ന സാധ്യതയുമുണ്ട്. ഏറ്റവും ഭയപ്പെടുത്തുന്നത് സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. കാർഷിക നിയമം പിൻവലിക്കുന്നത് അടക്കമുള്ള തീരുമാനം അങ്ങനെ വന്നതാണ്. എന്നാൽ എന്താണ് ഗ്രൗണ്ട് റിപ്പോർട്ടിലുള്ളത്? ബി ജെ പിക്ക് താൽക്കാലിക ആശ്വാസം ഒറ്റ കാര്യത്തിൽ മാത്രമാണ്. കഴിഞ്ഞ 7 വർഷമായി യു പി യിൽ മറ്റൊരു ശക്തിയില്ല എന്നുള്ളത്. ബി ജെ പിയാണ് യു പി യിലെ ഏറ്റവും വലിയ പ്രബല ശക്തിയായി ഇന്ന് നിലനിൽക്കുന്നത്. 2002 മുതൽ 2012 വരെ ഏറ്റവും ദുർബലമായ അവസ്ഥയായിരുന്നു യു പിയിൽ ബി ജെ പി നേരിട്ടിരുന്നത്. 2014 വൻ തിരിച്ചുവരവാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നടത്തിയത്. 71 സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേടി. ബി ജെ പിയുടെ സഖ്യത്തിലുണ്ടായിരുന്ന അപ്നാദൾ 2 സീറ്റും നേടി. 17.5% 2009 ബി ജെ പിക്ക് ലഭിച്ചത്. 2014 ഇത് 42.63% ഉയർന്നു. ഇത് ഏറ്റവും ഉയർന്ന തോതാണ്. 25% വോട്ട് ശതമാനം 2017 ഉയർന്നത്. 2012 വെറും 15% ബി ജെ പിക്ക് ലഭിച്ച വോട്ട് യോഗി ആദിത്യനാഥ് യു പിയിൽ വന്നതോടെ ഒരു ഫയർ ബ്രാൻഡ് നേതാവിനെ തന്നെ ബി ജെ പിക്ക് ലഭിച്ചു എന്ന് വേണം പറയാൻ. ഇതാണ് യു പിയിൽ ബി ജെ പിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബോണസ് എന്ന് പറയുന്നത്. 2019 ബി ജെ പിയുടെ സീറ്റ് 62 അങ്ങനെ ചുരുങ്ങിയിരുന്നു. ഇത് സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഒന്നിച്ചത് കൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ബി ജെ പിക്ക് പ്രശ്നമല്ല. ബി ജെ പി വോട്ട് ശതമാനം ഇത്തവണ വർദ്ധിപ്പിക്കുമെന്ന് പാർട്ടി വക്താവ് വൈഭവ് അഗർവാൾ പറയുന്നു. പ്രതിപക്ഷത്തിനുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ബി ജെ പിയുടെ 50% വോട്ടാണ്. ഇത് കുറച്ച് 15% എത്തിക്കുക എന്നത്, ഇത്രയും വോട്ട് ശതമാനം രാഷ്ട്രീയത്തിൽ കുറയുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം യു പിയിൽ നടക്കുന്നുണ്ട്. ഇതാണ് ബി ജെ പിയുടെ തുറുപ്പ് ചീറ്റ്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വത്തിൽ കേന്ദ്രീകരിച്ച് യു പി തെരഞ്ഞെടുപ്പ് മാറുമെന്ന് ഉറപ്പാണ്. അസമിൽ ബി ജെ പി വോട്ട് ഭിന്നിപ്പിച്ച രീതിയാണ് യോഗിയും പുറത്തെടുക്കുന്നത്. ബദറുദ്ദീൻ അജ്മലുമായി കോൺഗ്രസ് ചേർന്നതോടെ തീവ്രവാദ കക്ഷിയാണ് കോൺഗ്രസ് എന്ന വാദത്തിന് ബലം പകർന്നത്. ബി ജെ പി പാകിസ്ഥാനിൽ സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്നയുടെ പേരിൽ രാഷ്ട്രീയ പോര് ആരംഭിച്ചു കഴിഞ്ഞു. അഖിലേഷ് യാദവും കോൺഗ്രസും ജിന്നയുടെ ആരാധകരാണെന്ന് യോഗി പറയുന്നു. ജിന്ന ജലീലിയ നേതാക്കളും അസം ഖാൻ്റെയും മുഖ്താർ അൻസാരിയുടെയും പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി എന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. യു പിയിൽ ധ്രുവീകരണ രാഷ്ട്രീയമാണ് കഴിഞ്ഞ 7 കൊല്ലമായി ബി ജെ പിയുടെ നേതൃത്വത്തിൽ. അതാണ് ബി ജെ പിയെ വല്ലാതെ സഹായിക്കുന്നതും എന്നുള്ളൊരു നിരീക്ഷണമുണ്ട്. എന്നാൽ ഇത്തവണ അത് ബി ജെ പിയെ സഹായിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വർഗീയ വിദ്വേഷം ജനങ്ങൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളതും ഒരു കെട്ടുകഥയായി മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും കരുതുന്നു. പ്രധാന പ്രശ്നം തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഒപ്പം വികസനമില്ലായ്മയുമാണ്. ഇതിന് മറുപടി പറയാൻ ബി ജെ പി തയ്യാറാവുന്നേയില്ല എന്നും അവരുടെ നിരീക്ഷണമുണ്ട്. യോഗി ഉത്തരാഖണ്ഡുകാരനാണെന്നും യു പിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന അഖിലേഷിൻ്റെ പ്രചാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് ക്ലിക്കായിട്ടുണ്ട്. മമത ഉപയോഗിച്ച ഔട്ട്സൈഡർ തന്ത്രമാണിത്. വികസനം, വിദ്യാഭ്യാസം, തൊഴിൽ, ക്രമസമാധാനം, പരിപാലനം എന്നിവയിൽ യു പി മുന്നേറിയോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണം പറയാൻ. എല്ലാത്തിനും യു പിയിൽ പിന്നിലാണ്. തൊഴിലില്ലാമ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ. കോവിഡ് 2-ാം തരംഗത്തിൽ മൃതദേഹങ്ങൾ ഗംഗാനദിയിൽ ഒഴുകി നടക്കുകയായിരുന്നു. ആരോഗ്യമേഖലയിൽ അതിദയനീയമാണെന്ന് ഇതിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ യു പിയിൽ വികസനം കൊണ്ടുവന്നത് തങ്ങളാണെന്നാണ് ബി ജെ പി പറയുന്നത്.